ആം ആദ്മി പാർട്ടി പ്രവർത്തകരുടെ യോഗത്തിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സംസാരിക്കുന്നു. ബാക്കി ദേശ് സർക്കാർ ഘാട്ടെ മേ ചൽ റഹി ഹൈ ദില്ലി കി സർക്കാർ യെ സബ് സുവിധ ദേനേ കെ ബാവജൂദ് ഫായ്ദേ മേ ചൽ റഹി ഹൈ ക്യൂം ക്യൂംകി ഹം ഇമാൻദാർ ഹൈ ആജ് ദില്ലി കെ അന്ദർ ഇത്നി സുവിധ 24 ഘണ്ടെ ബിജ്ലി ആതി ഹൈ ആജ് ദില്ലി മേ പഹലെ 8-8 ഘണ്ടെ കെ പവർ ലഗ്തേ തേ ഹം യെ കർ പായെ ക്യൂംകി ഹം ഇമാൻദാർ ഹൈ ആജ് ദില്ലി കെ ലോഗോ കോ ഫ്രീ ബിജ്ലി മിൽ റഹി ഹൈ കൈസേ ക്യൂംകി ഹം ഇമാൻദാർ ഹൈ आज दिल्ली में जगह जगह सीसीटीवी कैमरे लग रहे हैं, स्ट्रीट लाइट्स लग रही हैं, लोगों को तीर्थ यात्रा कराई जा रही है। इतने कच्ची कॉलोनियों के अंदर पिछले 75 साल में इतनी सड़कें और गलियां नहीं बनी जितनी पिछले 10 साल के अंदर हमें सड़कें और गलियां बना दी। 75 साल के अंदर दिल्ली में इतनी पानी की पाइपलाइन नहीं डली जितने पिछले 10 साल के अंदर पानी की पाइपलाइन डाल दी। कहां से आया पैसा, क्यों? क्योंकि हम ईमानदार, ये हमारी ईमानदारी से डरते हैं, ये हमारी ईमानदारी से डरते हैं। ये बिजली फ्री नहीं कर सकते, क्यों? ये बेईमान है। ये स्कूल ठीक नहीं कर सकते, इनकी 30-30 साल से सरकारें चल रही हैं कई राज्यों के अंदर, 25-25 साल से, 15-15 साल से इनकी सरकारें चल रही हैं। ये स्कूल ठीक नहीं कर सकते, अस्पताल ठीक नहीं कर सकते, ये फ्री इलाज नहीं दे सकते, ये बिजली फ्री नहीं कर सकते, ये 24 घंटे बिजली नहीं कर सकते, क्यों? आज इन्होंने ईडी छोड़ दी, इनकम टैक्स छोड़ दिया, दिल्ली पुलिस छोड़ दी, इतने केस कर दिया हमारे ऊपर, और हम डट के खड़े हैं इनके खिलाफ, इनका मुकाबला कर रहे हैं, क्योंकि हम ईमानदार। इसलिए ये मेरे को बेईमान साबित करना चाहते हैं, ये मेरे को बेईमान साबित करना चाहते हैं, मेरे ऊपर कीचड़ फेंक रहे हैं, मेरे ऊपर लांछन लगा रहे हैं, मुझे सुबह शाम गालियां देते हैं, लेकिन मेरे लिए बीजेपी इंपॉर्टेंट नहीं है, मेरे लिए आप लोग इंपॉर्टेंट हैं। अगर देश की जनता, दिल्ली की जनता को लगता है केजरीवाल बेईमान है, मैं एक मिनट के लिए सीएम की कुर्सी पर नहीं बैठूंगा, एक मिनट के लिए बैठूंगा। मैंने अपने जीवन में कुछ नहीं कमाया, मेरा बैंक अकाउंट खाली है, हमारी पार्टी का बैंक अकाउंट खाली है, मैंने जिंदगी में कुछ नहीं कमाया, अपनी इज्जत और अपनी ईमानदारी के सिवा मेरे पास कुछ नहीं। इनकम टैक्स में कमिश्नर की नौकरी करता था, 2000 में नौकरी छोड़ के सन 2000 से 2010 तक 10 साल मैंने दिल्ली की झुग्गियों के अंदर बिताए, कुछ महीने दिल्ली की झुग्गियों में जाके रहा, मैं झुग्गी के अंदर, नंद नगरी सुंदर नगरी की झुग्गियों के अंदर मैंने गली गली में खाक छानी, गरीब आदमी रहता कैसे, उसके घर का गुजारा कैसे। प्यार अरविंद बीरणुमाई सुनो, अरविंद എന്താണ് അരവിന്ദ് കെജ്രിവാൾ പറയുന്നത്? അജിത് എന്തായാലും ജയിൽമോചനായ ശേഷം ആദ്യമായാണ് ആ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് അരവിന്ദ് കെജ്രിവാൾ സംസാരിക്കുന്നത്. ആ ബി ജെ പിക്കെതിരെ കൂടുതൽ ആരോപണങ്ങളും അതുപോലെ തന്നെ ബി ജെ പിക്കെതിരെ തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ ആഞ്ഞടിക്കുന്നത്. താൻ തന്നെ തന്റെ പോരാട്ടം ഇത്രയും നാളും ജനങ്ങൾക്ക് വേണ്ടിയാണ്, പക്ഷേ ബി ജെ പി കള്ളം പ്രചരിപ്പിക്കുന്നുവെന്നും തന്നെയും അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടി നേതാക്കൾ അടിച്ചുമർത്താൻ ശ്രമിക്കുന്നുവെന്നും ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ചൂണ്ടിക്കാണിക്കുകയാണ്. താൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് രാജ്യത്തിന് വേണ്ടിയാണ്, തന്നെ മാത്രമല്ല ബി ജെ പി വിജയിക്കാത്ത സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ ഇത്തരത്തിൽ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് ലക്ഷ്യം വെക്കുകയാണെന്നും അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അന്വേഷണ ഏജൻസികൾ കേസെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ ഹേമന്ത് സോറനിലെ മുഖ്യമന്ത്രി മമതാ ബാനർജിയിലെ ആകട്ടെ, ഇവരെല്ലാവരെയും അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. നിരവധി തന്ത്രങ്ങളാണ് ബി ജെ പി ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നതെന്നും അരവിന്ദ് കെജ്രിവാൾ ആരോപിക്കുന്നുണ്ട്. എന്തായാലും ഇത് തന്റെ സത്യസന്ധത താൻ തെളിയിക്കും, താൻ സത്യസന്ധരാണെന്ന് കരുതുന്നെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ തനിക്ക് വേണ്ടി വോട്ട് നൽകൂ എന്നാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കുന്നത്. താൻ ഒന്നും തന്നെ മറച്ചിട്ടില്ല, താൻ തന്റെ ജനങ്ങൾക്ക് വേണ്ടിയാണ് പോരാടുന്നത്, ജനങ്ങൾക്ക് വേണ്ടിയുള്ള തന്റെ പോരാട്ടം തുടരും, ഏകാധിപത്യത്തിനെതിരെയുള്ള തന്റെ പോരാട്ടം തുടരുമെന്ന് തന്നെ അരവിന്ദ് കെജ്രിവാൾ തുടരുന്നു. ഇതുകൂടാതെ തന്നെ ഡൽഹി ലെഫ്റ്റനന്റ് ഗവർണർക്കെതിരെയും ചില ആവശ്യങ്ങൾ
അദ്ദേഹം നിരവധി കത്തുകൾ ആ ലെഫ്റ്റനന്റ് ഗവർണർ നൽകിയത്. പക്ഷേ ഈ കത്തുകൾ സ്വീകരിക്കുന്നതിന് പകരം ഇത്തരം കത്തുകൾ അയക്കരുതെന്നൊരു ഭീഷണിയാണ് തനിക്ക് ജയിലിനുള്ളിൽ എടുത്തതെന്നും അരവിന്ദ് കെജ്രിവാൾ ആരോപിക്കുകയാണ്. എന്തായാലും കൃത്യമായ ബി ജെ പിക്കെതിരെ നമുക്കറിയാം വരുന്ന മാസം ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. 90 സീറ്റുകളിലും തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് ബി ജെ പിക്കെതിരെ